Hi friends, ellavarkum Liji's Vlogs inde ee pudhiya video ilekku swagatham. Innathe nammude video nu parayunnathu nalla super tasty adipoli oru ulliyodeyude recipe aanu. Nammal porathukku povumba chaaya kudikkum ayinoppa vaangichu kazhikkunna ulliyode undallo aa oru ulliyode namukku veettil undakkan pettiyal etra nalladayirikkum le. Appo angane oru ulliyode aanu nammal innu undakkunnathu. അതും വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആർക്കും വീട്ടിലുണ്ടാക്കി കഴിക്കാവുന്ന നല്ല സിമ്പിൾ മെത്തേഡാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാനൊരു 4 സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കനം കുറച്ച് നമുക്ക് അരിഞ്ഞെടുക്കാവുന്ന രീതിയിൽ അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് നല്ലപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് നല്ലപോലെ ഒന്ന് തിരുമ്മി കൊടുക്കാം. നമുക്കിതിനെ നല്ലപോലെ തന്നെ ബലം കൊടുത്ത് തിരുമ്മാം. അപ്പോൾ അതിങ്ങനെ ഞെരിയണ പോലത്തെ ഒരു സ്വരം കേൾക്കാം. അപ്പോൾ അങ്ങനെ അത് ഞെരിഞ്ഞ് ഞെരിഞ്ഞത് നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നല്ലപോലെ നമുക്കിങ്ങനെ തിരുമ്മി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ ഇതാ വിട്ടതാ ഇതേപോലെ കണ്ടോ ഇതേപോലെ വീഴുന്ന മാതിരി ഇതേപോലെ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഇതാ ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വട്ടത്തിൽ, അതും കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് കറിവേപ്പില കിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൂന്നും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇത് ചേർത്താൽ ഇത്തിരി കൂടെ ടേസ്റ്റ് ഉണ്ടാകും, അതുപോലെ നല്ലതുമാണ്, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉള്ളിവടയാണ്. അപ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് ചേർത്താൽ മതി. പിന്നെ പൊടിയൊക്കെ ചേർത്തതിന് ശേഷം പിന്നെ കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കാശ്മീരി മുളക് പൊടി ഒരു ചെറിയ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ തിരുമ്മി ഒരു 10 മിനിറ്റ് നീക്കി വയ്ക്കാം. അപ്പോൾ ഇതാ ഇവിടെ എല്ലാം മിക്സ് ആയിട്ടുണ്ട് നല്ലപോലെ. അപ്പോൾ നമുക്കിനി ഇതൊരു 10 മിനിറ്റ് നീക്കി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർക്കുന്നത് മൈദയാട്ടോ, നമ്മൾ മൈദയിലാണ് ഇതുണ്ടാക്കുന്നത്. നമുക്ക് കടലമാവ് വെച്ചൊക്കെ ഉണ്ടാക്കാം, മൈദയും കടലമാവും അരിപ്പൊടിയൊക്കെ ചേർത്തുണ്ടാക്കാം. പക്ഷേ ഞാനിന്ന് ചെയ്യുന്നത് മൈദ വെച്ച് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ശേഷം മൈദ ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഇത് വീണ്ടും മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യാൻ സമയത്ത് നമ്മൾ കൈ തന്നെ യൂസ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ഇത്രയും നേരം വെച്ചതുകൊണ്ട് തന്നെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് വെച്ചതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു ശകലം ശകലം വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം തന്നെ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് വേറെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ മൈദയായാലും നമുക്ക് ഒത്തിരി ചേർക്കേണ്ട, ജസ്റ്റ് ഇതിനൊരു കോട്ടിങ് പിടിക്കാൻ വേണ്ടി മാത്രം ചേർത്താൽ മതി. ഒരുപാട് മൈദ ഒരുപാട് പൊടിയുടെ ആവശ്യം നമുക്കില്ല. അപ്പോൾ നമുക്കിതിങ്ങനെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വരുന്നുണ്ട് കണ്ടോ. നമ്മളിതിങ്ങനെ 10 മിനിറ്റ് വെച്ചത് കൊണ്ട് തന്നെ ഇതിങ്ങനെ ഇരുന്നിരുന്ന് നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് സെപ്പറേറ്റ് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട, അതിനനുസരിച്ച് നമുക്ക് പൊടി ചേർത്ത് മിക്സാക്കാം. ചിലവരിതിനകത്ത് കായൊക്കെ ചേർക്കാറുണ്ട്. ഞാനിന്നിപ്പോൾ കായൊന്നും ചേർത്തിട്ടില്ല. ഏറ്റവും സിമ്പിളായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ചിലവർ ഇതിനകത്ത് കായം, ബേക്കിംഗ് സോഡ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാറുണ്ട്. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തൊന്നും ചേർക്കണില്ല, കാരണം ഓൾറെഡി സബോളയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കണേ. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുമ്പോൾ അത് ഒന്നും കൂടെ സോഫ്റ്റ് ആവണം, ആ ഒരു ക്രിസ്പിനെസ് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നില്ല. മൈദ ഒരുപാട് ചേർക്കരുത്. സബോളയുടെ അല്ലെങ്കിൽ ആ ഉള്ളിയുടെ ടേസ്റ്റാണ് മുന്നിലേക്ക് നിൽക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ ചെറിയ ബോൾസ് പിടിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ നമുക്ക് അത്രയും മാത്രം മിക്സ് ആക്കിയാൽ മതി. ഇപ്പോൾ അതാ നമ്മളിവിടെ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഞാനിനിയൊന്ന് കൈയൊന്ന് വാഷ് ചെയ്യട്ടെ. ഇവിടെ ഞാൻ എന്താ ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മളിത് അടുപ്പത്തേക്ക് ഇടുന്നതിന് മുൻപ് നമ്മൾ ഓരോ പ്രാവശ്യം കൈ നനയ്ക്കുകയാണെങ്കിൽ കൈമ അധികം അത് ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടും. ഇവിടെ ഞാൻ എന്താ ഓയിൽ വെച്ചിട്ടുണ്ട് അടുപ്പത്ത് തിളയ്ക്കാനായിട്ട്. ഓയിൽ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ആവശ്യം ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമുക്കുണ്ടാക്കാൻ.
ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ആട്ടോ. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾക്കിവിടെ വെളിച്ചെണ്ണ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് ഓയിൽ നല്ലപോലെ ചൂടായോ എന്ന് ജസ്റ്റ് ഒരു ഉള്ളിയുടെ കഷ്ണം അതിൽ നിന്നെടുത്ത് നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ അത് നല്ലപോലെ പൊന്തി മുകളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമുക്കങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമ്മൾ ഒരു ചെറിയ കഷ്ണം സബോള ഇട്ടായിരുന്നു, അപ്പോൾ അത് ആ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കൈ നനയ്ക്കാമെന്ന്, കൈ നനച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം വലിപ്പം കൂട്ടിയ കുറച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം കൈ നനയ്ക്കണം, അല്ലെങ്കിൽ കൈമിക്കത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ഫ്ലെയിം നമ്മൾ നോക്കി അഡ്ജസ്റ്റ് ചെയ്യാം. ഒത്തിരി കുറവും വെക്കേണ്ട, ഒത്തിരി കൂടുതലും വെക്കേണ്ട രീതിയിൽ ഒരു മീഡിയത്തിൽ വെച്ച് നമ്മൾ തന്നെ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ഏറ്റവും ആദ്യം ഇട്ടതൊക്കെ ചിലപ്പോൾ മറിച്ചിടാൻ സമയമായിട്ടുണ്ടാവും, അപ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തീ ഒത്തിരി കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പുറംവശം മാത്രം കരിഞ്ഞ് ഉൾവശം വേകാതെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. നമുക്ക് ഇതിനകത്തേക്ക് എത്ര മൈദ ഇട്ടുന്നൊന്നും അല്ലെങ്കിൽ എത്ര പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഉള്ളിയൊക്കെ 10 മിനിറ്റ് നീക്കി വയ്ക്കുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തിനനുസരിച്ച് വേണം നമ്മൾ പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങളൊരു ഉദ്ദേശം കണ്ട് പൊടി ചേർത്ത് കൊടുക്കുക. അതിൽ നമുക്ക് എക്സാക്റ്റ് ഒരു അളവ് പറയാൻ പറ്റില്ല. പക്ഷേ മൈദ മാവ് ഒത്തിരി മുന്നോട്ട് നിൽക്കണ്ട, ഉള്ളിയുടെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കേണ്ടത്. പക്ഷേ അതിനൊന്ന് നമുക്കൊന്ന് ആ ഒരു കോട്ടിങ്ങിന് നമുക്ക് മൈദ ആവശ്യമാണ്. താനും ചിലവർ കടലമാവിലൊക്കെ ഉണ്ടാക്കൂട്ടോ, കടലമാവിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അതിന് കുറച്ചും കൂടെ ടേസ്റ്റാണ് നമ്മളിത് മൈദയിൽ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്കൊരിത്തിരി സമയം ഇങ്ങനെ കൊടുക്കാം. ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസുകളൊക്കെ തന്നെ വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു എളുപ്പം, എന്താ പറയുക, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഈ ഉള്ളിവട. പെട്ടെന്ന് നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരണം എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു എളുപ്പം ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണേ. അതുപോലെ കമൻസറിന് നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കാം, എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യം ബ്രൗൺ കളറൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം വേവിച്ചായിരുന്നു. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഉള്ളിലൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഓയിലിൽ നിന്ന് കൊരി മാറ്റാം. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ഉള്ളിവട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കണേ. ഈ ഒരു മെത്തേഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് കമൻസും കൂടെ അറിയിച്ചോളൂ. അപ്പോൾ എല്ലാവരും നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ ബൈ.